പുളിഞ്ചിക്ക ഇട്ട് വയ്ക്കുന്ന നാടൻ മീൻകറിയുടെ റെസിപ്പിയാണിന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 20 പുളിഞ്ചിക്ക എടുത്തിട്ടുണ്ട്. മീനിൻ്റെ അളവിനനുസരിച്ച് പുളിഞ്ചിക്ക എടുക്കുക. പിന്നെ അരപ്പിന് വേണ്ടത് ഒരു തേങ്ങ ഫുള്ള് ചെരുകി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 4 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പൊടികളാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ തേങ്ങയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും പൊടികളും കൂടെ മിക്സി ജാറിലിട്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പുളിഞ്ചിക്കയാണ്. അപ്പോൾ പുളിഞ്ചിക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പച്ചമുളകും മുരിങ്ങക്കായും, അതും നടുവേ കീറിയിടുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിലേക്ക് ഇട്ട് ഒരു പിടി കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ചതിന് ശേഷം മാത്രമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. കുട്ടിക്കോഴിയാളാണ് എടുത്തിട്ടുള്ളത്. നെത്തോലി മീനും ഒക്കെ ഇതുപോലെ വയ്ക്കാവുന്നതേ ഉള്ളൂ. ഏത് ചെറിയ മീനും ഇതുപോലെ പച്ചക്കരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് അടച്ച് വെക്കുകയാണ് മീൻ വേകാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ അരപ്പൊന്ന് പറ്റി വരണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് അടപ്പ് ശകലം ഒന്ന് തുറന്നിട്ട് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ അടപ്പ് ശകലം തുറന്നു വെച്ച് മീൻകറി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടപ്പ് മാറ്റിയിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. ഈ മീൻ ചട്ടിയുടെ ആ ചൂടിലിരുന്ന് ഇനി കറിയൊന്ന് പറ്റി വന്നോളും. അപ്പോൾ അതാണ് കറിയുടെ കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ പുളിഞ്ചിക്ക ഇട്ട് തേങ്ങ പച്ച കരച്ച് വയ്ക്കുന്ന മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.